നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് സർക്കാർ ഓഫീസിൽ വരുന്നത് ദയയ്ക്ക് വേണ്ടിയല്ല അവകാശത്തിന് ഭരണനിർവഹണം നിർവഹണം വേഗത്തിലാക്കണം ആരായി ഇത് പറഞ്ഞതെന്ന് കേട്ടാൽ നിങ്ങൾ ചിരിക്കും വേറെ ആരുമല്ല പിണറായി വിജയൻ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ദേ ഈ ജാതി തള് ഭരണനിർവഹണം കൂടുതൽ വേഗത്തിലാക്കുവാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ഓഫീസിലെത്തുന്നവർ ദയയ്ക്ക് വേണ്ടി വരുന്നവരാണെന്ന് ചിന്തിക്കരുതെന്നും ഔദാര്യത്തിനെല്ലാം അവകാശത്തിനായാണ് ആളുകൾ വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അനാവശ്യ കാലതാമസം ഒഴിവാക്കി എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടണം ജോലിയുടെ ഭാഗമായി കിട്ടുന്ന സംതൃപ്തി ഏറ്റവും വലിയ പ്രതിഫലമായി കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടന്ന മേഖലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളെ ഏറെ പുകഴ്ത്തിയാണ് അവിടങ്ങളിലുള്ളവർ പറയുന്നത് എന്നാൽ നാട്ടിൽ ജോലി ചെയ്യുന്നവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നില്ല പ്രത്യേകിച്ച് സർക്കാർ സർവീസിലാകുമ്പോൾ ഈ രീതിക്ക് മാറ്റം കൊണ്ടുവരുവാൻ ജീവനക്കാർ ശ്രദ്ധിക്കണം ഏറ്റവും ആശ്രയിക്കാവുന്ന കേന്ദ്രങ്ങളാണ് സർക്കാർ ഓഫീസുകൾ അവിടേക്ക് എത്തുന്നവർ ദയയ്ക്ക് വേണ്ടി വരുന്നവരാണെന്ന് ചിന്തിക്കരുത് ഔദാര്യത്തിനല്ല അവകാശത്തിനായാണ് സർക്കാർ ഓഫീസുകളിലേക്ക് ആളുകൾ വരുന്നത് ഇത് മുന്നിൽ കണ്ട് സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കണം ഇതിനുള്ള സന്നദ്ധത ജീവനക്കാരിൽ ഉണ്ടാക്കുക എന്നതാണ് മേഖലാ യോഗങ്ങളുടെ മുഖ്യ ഉദ്ദേശം മേഖലായോഗങ്ങൾ പുതിയൊരു തുടക്കമാണ് പദ്ധതി നടത്തിപ്പിലെ കാലതാമസം ഒഴിവാക്കപ്പെടുന്നതിന് ഓരോ വകുപ്പുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഉദ്യോഗസ്ഥർ ഹൃദ്യസ്ഥമാക്കണം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് ഉദ്യോഗസ്ഥർ ഉയരണം സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ സമയക്രമം പാലിച്ച് പോകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം മേഖലാതല അവലോകന യോഗങ്ങൾക്ക് തുടർച്ചയുണ്ടാകും ഇത് നല്ല മാതൃയായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനും വിവിധ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായാണ് തിരുവനന്തപുരം മേഖലാതല അവലോകന യോഗം ചേർന്നത് രണ്ട് സെഷനുകളായി നടന്ന അവലോകനത്തിൽ രാവിലെ സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പിന്റെ അവലോകനവും ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ക്രമസമാധാന അവലോകനവും നടന്നു മന്ത്രിമാരായ കെ രാജൻ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ ദേവർകോവിൽ ആന്റണി രാജു കെ രാധാകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് ബി എൻ വാസമൻ സജി ചെറിയാൻ പി എ മുഹമ്മദ് റിയാസ് ജെ ചിഞ്ചുറാണി ജി ആർ അനിൽ എ വി രാജേഷ് പി പ്രസാദ് വി ശിവൻകുട്ടി ഡോക്ടർ ആർ ബിന്ദു വീനാ ജോർജ് ബി അബ്ദുൾ റഹ്മാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ കളക്ടർമാർ ഡെപ്യൂട്ടി കളക്ടർമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നന്ദി നമസ്കാരം